गुड आफ्टरनून एवरीबडी इन पुदियोर चैप्टर कॉस्ट एंड एस्टिमेशन कॉस्ट एंड एस्टिमेशन वाकेश रूप नमक मीनिंग क्यों वे എസ്റ്റിമേഷൻ ഒരു വില നിർണയം ബേസിക് ആയിട്ട് വരുമ്പോൾ അങ്ങനെയാണ് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് പഠിക്കുന്നത് ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് വലിയ വൻകിട പ്രോജക്ടുകൾ അത് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് അത് ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ ചെലവുകളും ഉൾപ്പെടുന്നതാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വരും ലേബർ കോസ്റ്റ് വരും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരും അത് ഓരോരോ പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിലും അതുപോലെ തന്നെ അപ്പോ ആ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തൊക്കെ ആവശ്യമാണോ അതിന്റെ എല്ലാം ആ ഒരു കോസ്റ്റ് അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും ആ എസ്റ്റിമേറ്റിനനുസരിച്ച് ബഡ്ജറ്റ് ചെയ്യാനും നമ്മൾ സാധിക്കണമെങ്കിൽ അതിന്റെ കോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ഈ കോസ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് നമുക്ക് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുപോലെ മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് വലിയ നീക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അതിനും മാനേജ്മെന്റിനെ യൂസ്ഫുൾ ആയിട്ട് ഈ കോസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള കോസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റിനകത്ത് വരുന്ന അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന കാര്യങ്ങള് പ്രധാനമായിട്ട് അതിന്റെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമ്മൾ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോ ആ അതിന് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് നേരിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാതരം മെറ്റീരിയൽസും ഈ ഡയറക്റ്റ് മെറ്റീരിയൽസിൽ ഉൾപ്പെടും അതായത് അതിന്റെ റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ആ അസംസ്കൃത വസ്തുക്കൾ എല്ലാം തന്നെ ഈ ഡയറക്റ്റ് മെറ്റീരിയൽസിൽ ഉൾപ്പെടും പിന്നെ പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ അതായത് ഒരു പെർ യൂണിറ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നേരിട്ട് അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ചില എക്സ്പെൻസുകൾ ഉണ്ട് അതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാം അപ്പൊ ഉദാഹരണത്തിന് അവിടെ ഉപയോഗിക്കുന്ന സ്റ്റാഫ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഗ്ലൗസ് അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗമ്മ് ടേപ്പ് അതുപോലെയൊക്കെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഒരു ഓയില് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഒരു പെർ യൂണിറ്റിന് ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ബൾക്കായിട്ടായിരിക്കും അത് ഓവറോൾ എക്സ്പെൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റിന്റെ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വളരെ കുറഞ്ഞ അതായത് പെർ യൂണിറ്റ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നത് അതുപോലെ കോസ്റ്റ് വളരെ കുറഞ്ഞ് വരുന്ന ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ആണ്
ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ കോസ്റ്റിൽ വരുന്നതായിട്ടുള്ള മറ്റ് ഒരു ഘടകമാണ് ലേബർ. നമ്മൾ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ലേബറിലും ഉണ്ട് ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. അപ്പൊ ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പൊ നിർമ്മാണ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ നിർമ്മാണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അതായത് അതിന്റെ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അസംബ്ലി ലൈൻ ഓപ്പറേറ്റേഴ്സ്, അതായത് ഘടകങ്ങളായിട്ട് വരുന്ന ഐറ്റംസ് ഒരുമിച്ച് അതിനെ സംയോജിപ്പിച്ച് അസംബിൾ ചെയ്യുന്ന ആ സെക്ഷനിലെ ആൾക്കാർ, അതുപോലെ പെയിന്റിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെയിന്റേഴ്സ്, അങ്ങനെ ആ പ്രോഡക്റ്റ് അതിന്റെ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ലേബേഴ്സ്, അതാണ് ഡയറക്റ്റ് ലേബർ എന്ന പേരിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡയറക്റ്റ് ലേബർ. ഇനി വരുന്നത് ഇൻഡയറക്റ്റ് ലേബറാണ്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ ഈ ഇതുപോലെ പ്രൊഡക്ഷനായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനായിട്ടോ നേരിട്ട് ബന്ധമില്ല, എന്നാൽ അവരുടെ സഹായം അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അതിന്റെ ഒരു എക്സ്പെൻസും കൂടെ കൂടിയിട്ടാണ് ഈ ഇതിന്റെ മൊത്തം കോസ്റ്റ് വരുന്നത്. അപ്പൊ നേരിട്ട് ബന്ധമില്ലെങ്കിലും എന്നാൽ അവരുടെ പ്രസൻസ് അവിടെ ഒരു ഓവറോൾ പ്രോസസ്സിൽ ഉണ്ട്. അങ്ങനെയുള്ള ലേബറാണ് ഇൻഡയറക്റ്റ് ലേബർ. അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാല് ഇപ്പൊ സൂപ്പർവൈസർ, ഇപ്പൊ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നാൽ അവിടെ, അതുപോലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു ഫാക്ടറിയിൽ ചെന്നാലും അവിടെയൊക്കെ കുറച്ച് സൂപ്പർവൈസേഴ്സ് നമുക്ക് കാണാം. തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞ് കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാം. അവര് അതിന്റെ ആ പ്രോസസ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ല, പക്ഷെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ട്. അതുപോലെ ഇതിന്റെ സ്റ്റോർ കീപ്പേഴ്സ്, മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെ പലതരത്തില് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പർച്ചേസിംഗ് സ്റ്റാഫ്, ക്വാളിറ്റി കൺട്രോള്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇനി കോസ്റ്റിന്റെ കൂട്ടത്തില് നമുക്ക് ആഡ് ചെയ്ത് വരുന്ന മറ്റൊരു ഘടകം എക്സ്പെൻസസ് ആണ്, ചെലവുകൾ. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ അതിനകത്ത് വരുന്നതായിട്ടുള്ള മറ്റ് എക്സ്പെൻസുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് വരും. ആ പെർ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇതായിട്ടുള്ള ടാക്സ്, അതുപോലെ ലേബർ ടാക്സ്, കമ്മീഷൻ, അങ്ങനെ പല കാര്യങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എമൗണ്ടിലും അതിന്റെ ഒരു നേരനുപാതത്തിലുള്ള ഇൻക്രീസ് അതിന്റെ എമൗണ്ടിലും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് ഈ കാര്യങ്ങൾ പറയുക. ഇതിന്റെ ഈ പറഞ്ഞ ടാക്സ്, കമ്മീഷൻ, ലേബർ ടാക്സ്, അങ്ങനെ പല രീതിയിൽ വരുന്നതായിട്ടുള്ള ചെലവുകൾ, അത് ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് മൊത്തമായിട്ട് പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പല സെഗ്മെന്റ് ആയിട്ട് തിരിച്ച് ഓരോ സെഗ്മെന്റ് എടുത്ത് തിരിച്ച് പരിഗണിക്കുമ്പോൾ അതിൽ വരുന്നതായിട്ടുള്ള കുറെ കോമൺ ആയിട്ട് വരുന്ന കുറെ എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, അതുപോലെയുള്ള മറ്റ് ലീഗൽ ഫീസുകൾ, അതിന് വരുന്നതായിട്ടുള്ള ചെലവുകൾ വരും. ബിൽഡിങ്ങിന്റെ റെന്റ് വരും.
ബിസിനസ് പെർമിറ്റ്സ് തന്നെ വരുന്നതായിട്ടുള്ള ഇപ്പോ ഓരോ ബിസിനസിനും അതുമായിട്ട് ബന്ധപ്പെട്ട പല അതോറിറ്റികളിൽ നിന്നും നമുക്ക് വേണ്ടതായിട്ടുള്ള ലൈസൻസ് കാര്യങ്ങള് അതിന്റെ പെർമിറ്റുകളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതിന് വരുന്നതായിട്ടുള്ള എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് സാലറി സ്റ്റാഫിന്റെ സാലറി ഇങ്ങനെ പലതരത്തിൽ ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. പക്ഷെ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർ യൂണിറ്റിനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ഓവറോൾ ആ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മൊത്തം വരുന്ന ചെലവുകളാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് ആയിക്കോട്ടെ മൊത്തത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അതിന്റെ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഇനി വരുന്നത് എസ്റ്റിമേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. Thank you.